രാത്രി രാത്രിട്ടരയ്ക്ക് റോഡിലൂടെ വാഹനത്തിൽ പോകാൻ പോലും പറ്റാത്ത ഇനി കൂടാൻ നടക്കുകയല്ലേ ഉള്ളൂ കാരണം ട്യൂണ്ടത്ത് എയർപോർട്ട് വന്നു പ്രൈവറ്റായി അദാനിക്ക് കൊടുത്തു ഇനി അവിടെ കള്ളക്കടത്ത് കൂടുതലാണ് സർക്കാരിൻ്റെ കയ്യിൽ ഇരുന്നിട്ടും നമ്മൾ കണ്ടാണ് തിരുവനന്തപുരത്ത് നടത്തിയ കള്ളക്കടത്ത് ഇനി അദാനിയുടെ ഇതിനകത്ത് ചേരും അദാനി മയക്കുമരുന്ന് ഗുജറാത്ത് പോർട്ടിൽ നടത്തിയതായി കേസുണ്ടായിരുന്നു അത് മയക്കുമരുന്ന് കളിത്തിൽ ലാർജ് ഏതാണ്ട് ത്രീ തൗസൻഡ് ടൺ അത് കൊണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഇനി ഇത് ഗോൾഡ് ഗോൾഡെല്ലാം നടക്കും അപ്പോൾ എയർപോർട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഇനിയും കൂടുതൽ ക്രൈംസ് നടക്കാനുള്ള സർവ്വ സാധ്യതയുണ്ട് അടുത്തത് ഇപ്പം തന്നെ ടെക്നോ പാർക്ക് സംബന്ധിച്ച് അവിടെ നിന്നുള്ള ഇൻകം വളരെ കൂടുതലാണ് അപ്പോൾ അതിനോട് ചേർന്ന് ഈ ഗുണ്ടായിസവും കാര്യങ്ങളും മദ്യപാനവും കാര്യങ്ങളും എല്ലാം ആകും അപ്പം നമ്മളിപ്പം പൊതുവേ ഈ മൂന്നാല് ജില്ലകൾ പിന്നെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഇവിടെ വെള്ളത്തിലായി മുങ്ങിപ്പോകുമെന്നാണ് പറയുന്നത് പക്ഷേ ദുഃഖകരെന്ന് പറയട്ടെ കേരളം ഇന്നും മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങി പോയിക്കഴിഞ്ഞു അതാണ് ആയിരിക്കണം നമ്മുടെ കൺസേൺ ഈ മദ്യവും മയക്കുമരുന്നാണ് ക്രിമി ക്രൈംസ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രധാന കാരണം ഇതിനെതിരെ ആരും സംസാരിക്കുന്നില്ല പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ പറയുമ്പോൾ അവരുടെ സർക്കാർ ഇവരുടെ സർക്കാർ അല്ല പോലീസ് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ ഏജൻസിയാണ് ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റത്തിനകത്ത് പോലീസ് ന്യൂട്രലാണ് പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് പോലീസ് പോലീസിനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിയോട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞാണ് ട്വൻറ്റി സെക്കൻഡ് സെപ്റ്റംബറിൽ പറഞ്ഞാണ് ഈ പതിനഞ്ച് വർഷം പോലും ചീഫ് സെക്രട്ടറിമാർ ആ നടപടി എടുക്കുന്നില്ല